സ്ത്രീയെ പിന്നിലാക്കാൻ അന്ന് ആട്ടിൽ മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നില്ല. സൂസനെ കണ്ടാൽ ഒന്നും നോക്കാതെ കടന്നു പോകുന്ന ചെറുപ്പക്കാർ നന്നേ ചുരുക്കമായിരുന്നു. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ. സൂസനയുടെ ഭർത്താവ് യോവാക്കിം ഒരു വലിയ സമ്പന്നനും അവരുടെ വീടിനോട് ചേർത്ത് വലിയൊരു പൂന്തോട്ടവും ഉണ്ട്. യോവാക്കിമിനെ കാണാനെത്തുന്ന യഹൂദരിൽ പ്രധാനികളാണ് ന്യായാധിപന്മാരായ രണ്ട് പ്രമാണികൾ. സന്ദർശകർ പോയി കഴിയുമ്പോൾ ആ ഉദ്യാനത്തിലൂടെ പുഷ്പങ്ങളോടെ കിന്നരിച്ചയക്കുന്ന സൂസനയെ അവർ അറിയാതെ ആ പ്രമാണിമാർ ശ്രദ്ധിച്ചു. അവരുടെ കണ്ണുകൾ സൂസനയെ തേടി അറിഞ്ഞുകൊണ്ടിരുന്നു. ആ സൗന്ദര്യധാമത്തെ ഒന്ന് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നുവെങ്കിലെന്ന് രണ്ടുപേരും പരസ്പരം അറിയിക്കാതെ മനക്കോട്ട വെട്ടിത്തുടങ്ങി. ഒരു ദിവസം ഉദ്യാന മത്സരങ്ങളിൽ ചുറ്റിപ്പറ്റി നടന്നിരുന്ന നമ്മുടെ മാന്യന്മാർ നടന്നു കൊടുത്തപ്പോൾ ഭക്ഷണം കഴിക്കാനെന്ന വ്യാജന രണ്ടു വഴിക്ക് തിരിഞ്ഞു. എങ്കിലും അവരുടെ മനസ്സ് ഉദ്യാനത്തിൽ തന്നെ. കുറെ കഴിഞ്ഞ് ഒരാൾ പോയി കാണുമെന്നോർത്ത് തിരിച്ചു വന്നപ്പോൾ അവരനും അവിടെ തന്നെ. അല്ല, അങ്ങനാണിപ്പോൾ ഇവിടെ? മറു ചോദ്യവും അത് തന്നെ. രണ്ടുപേരുടെയും ഉള്ളിലിരിപ്പ് ഒന്നാണെന്ന് മനസ്സിലായത് കൊണ്ട് ഒന്നിച്ച് നീങ്ങാൻ തീരുമാനിച്ചു. സൂസനെ കീഴിലാക്കാൻ അവർക്കൊരു അവസരം കിട്ടി. അതാ സൂസന തോഴിമാരോടൊപ്പം ഉദ്യാനത്തിലൂടെ നടന്നു വരുന്നു. വലിയ ചൂടായിരുന്നത് കൊണ്ട് നീന്തൽ കുളത്തിന് അടുത്തെത്തിയപ്പോൾ അവൾ കുളിക്കാൻ ഒരുങ്ങി. സൂസന പറഞ്ഞു, എനിക്ക് കുളിക്കാൻ എണ്ണയും ലേപനങ്ങളും കൊണ്ടുവരൂ. അവർ ഉദ്യാന കവാടം അടിച്ച് പിൻവാതിലൂടെ പുറത്തേക്ക് പോയി. ഈ സമയം ആ രണ്ട് ന്യായാധിപന്മാർ ഓടിയെത്തി. ഉദ്യാന കവാടം തുറന്നു. സൂസനെ, സുന്ദരി കൊച്ചേ, ആരും നമ്മെ കാണുന്നില്ല. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. നീ ഞങ്ങൾക്ക് വഴങ്ങണം. വിസമ്മതിച്ചാൽ നിന്റെ കൂടെ ഒരു യുവാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നീ തോഴിമാരെ പറഞ്ഞു വിട്ടതെന്ന് ഞങ്ങൾ പറയും. ഇല്ല, ഇല്ല, എന്നെ ഉപദ്രവിക്കരുതേ. ഞാൻ സമ്മതിച്ചാൽ അതെന്റെ മരണമാണ്. കർത്താവിന്റെ മുൻപിൽ പാപം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത സൂസന ഉച്ചത്തിൽ നിലവിളിച്ചു. സൂസനയുടെ നിലവിളി കേട്ട് വീട്ടുകാരെത്തുന്നതിന് മുമ്പ് ന്യായാധിപന്മാരിൽ ഒരാൾ ഉദ്യാന കവാടം തുറന്നു. അവർ സൂസനയെ പറ്റി പറഞ്ഞത് കേട്ട് വേലക്കാർ നാണിച്ചു. ജനസംസാരം ഇങ്ങനെയായി, എന്തിനും സൂസന ഇത് ചെയ്തല്ലോ. സൂസന എല്ലാം അറിയാവുന്ന ദൈവത്തിലേക്ക് കണ്ണുകളുയർത്തി. പിറ്റേന്ന് യുവാക്കളിന്റെ വീട്ടിൽ ആളുകൾ ഒത്തുകൂടിയപ്പോൾ സൂസനയെ ശിക്ഷിക്കണമെന്ന് ന്യായാധിപന്മാർ ആവശ്യപ്പെട്ടു. അവർ സൂസനയുടെ പേരിലുള്ള കുറ്റപത്രം വായിച്ചു. യുവാക്കളിന്റെ ഭാര്യ സൂസന ഒരു യുവാവോട്ട് പാപം ചെയ്തു. ഞങ്ങൾ സാക്ഷികളാണ്. നമസ്കാരം.